you ഇപ്പൊ നമ്മുടെ ചെങ്ങ് ആ കൊച്ചിന്റെ അച്ഛനെ രക്ഷിച്ചുകൊണ്ട് അവനും പരീക്ഷയ്ക്ക് താമസിച്ചു വരും പക്ഷെ നമ്മുടെ ചെങ്ലങ് പോകുന്നതിന് മുമ്പേ അവിടെ ഗേറ്റിങ്ങനെ അടച്ചിടും അതുകൊണ്ട് നമ്മുടെ ചെങ്ലങ്ങിനകത്ത് എറാൻ പറ്റത്തില്ല അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ക്ലാസ് ടീച്ചറും ലൂഷിയുടെ അച്ഛനും കൂടെ സാർ വരുന്നവരൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവൻ താമസിച്ച സാർ എങ്ങനെയൊക്കെ ഇവനെ പരീക്ഷ സമ്മിക്കണം എന്നിന് ആ സാറിനോടും ചോദിക്കും പക്ഷേ ആ സാർ അവസാനം വരെ ഓ അതൊന്നും പറ്റത്തില്ല ഞങ്ങളുടെ റൂൾസ് അനുസരിച്ച് താമസിച്ചു എന്നാൽ പരിശീലനം തീരാൻ പറ്റത്തില്ല എന്ന് അയാളും പറഞ്ഞോണ്ടിരിക്കും ഇതും കിട്ടും നമ്മുടെ ശൗജിന്റെ അച്ഛനും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ടോ റൂൾസ് ഈ റൂൾസ് ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ല ഒരു ഇവനെ പരീക്ഷ സമ്മതിച്ചില്ലെങ്കിൽ എടാ ചങ്ങ് വാടാ ആരെ നിന്നെ തടയുന്നതെന്ന് നോക്കട്ട് എന്നിട്ട് അച്ഛനും ചങ്കളാങ്ങിനെ വിളിച്ചിട്ട് പോകാൻ നോക്കും ഇതും കണ്ട് നമ്മുടെ ലൂഷിയുടെ അച്ഛനും സാറും കൂടെ ഓ നിനക്ക് എപ്പോഴാടും ഇങ്ങനെയൊക്കെ ദേഷ്യം വന്നത് നീ ഒന്ന് സമാനപ്പെടു എന്താ ഷൌജിന്റെ അച്ഛനെ സമാനപ്പെടുത്തും അതിനുശേഷം നമ്മുടെ സാറും ചങ്ങ് കൊണ്ട് ഇനി ഇനിയിപ്പ അടുത്ത പരീക്ഷയ്ക്ക് നല്ലോണം പഠിക്കണം എന്നിങ്ങനെ സാറും പറയും ഇതും കേട്ട് നമ്മുടെ ചെങ്ങ് വിഷമം വെച്ചോണ്ട് അവിടെ നിന്നെ പോകും അങ്ങനെ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അമ്മ അവന് വേണ്ടി വെയിറ്റ് ചെയ്യും അതിനുശേഷം അവനെയും വിളിച്ചോണ്ട് വീട്ടിൽ പോവും എന്നിട്ട് നമ്മുടെ അമ്മയും അവരുടെ ഹസ്ബൻഡ് മരിച്ച ആ സിറ്റുവേഷൻ അല്ലെ ചോക്കി അവനി വിഷമിക്കും അതിനുശേഷം ചെങ്ങ് അവന് പരീക്ഷ ചെയ്താൽ പറ്റാത്തതി അവനിങ്ങനെ സോറി ും അപ്പൊ നമ്മുടെ അമ്മയും നീ എന്തിനാ മോനെ സോറോയിക്കുന്നത് നീ ചെയ്ത കറക്റ്റാ നിനക്ക് ഒരു ചാൻസും കൂടി ഉണ്ട് പരിശീലനം പക്ഷെ ആ ഫാമിലിക്ക് അങ്ങനെയല്ല അയാൾ മരിച്ചു പോയാൽ പിന്നെ ആ ഫാമിലി ആരാ നോക്കുന്നത് അതുകൊണ്ട് നീ ചെയ്ത കറക്റ്റാ എന്തിങ്ങനെ ചങ്ലാങ്ങിനെ സമ്മാനപ്പെടുത്തും അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ചെങ് പരിശീലാൻ വേണ്ടി ഇങ്ങനെ പോകും അപ്പൊ നമ്മുടെ ലൂസിയുടെ അച്ഛനും ഷൌജുന്റെ അച്ഛനൊക്കെ നിങ്ങളൊന്നും പേടിക്കണ്ട ഞാനിവിനെ പരീക്ഷ കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവ കൊണ്ടുപോകും പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് ടെൻഷൻ കാരണം ചെങ് കൂടെ അമ്മയും അങ്ങ് പോകും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ പരീക്ഷയുടെ മാർക്ക് വരും അപ്പൊ നമ്മുടെ ഷൌജുന് അവക്ക് അഞ്ഞൂറ്റി സംതിങ് മാർക്ക് കിട്ടും ഇതും കേട്ട് നമ്മുടെ അച്ഛനും ഷൗജു ഈ മാർക്ക് നിന്റെ തന്നെയാണോ എന്നിന് അച്ഛനെ ഷോക്കായിട്ട് ഇവരില്ല എങ്ങനെ സന്തോഷപ്പെടും കാരണം നമ്മുടെ ഷൗജു ആണ് അവരുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് കോളേജിൽ പോകുന്നത് ഇതും ആലോചിച്ച് എങ്ങനെ സന്തോഷപ്പെടും അങ്ങനെ അടുത്ത ദിവസം ഇവരില്ല ഇങ്ങനെ ഫെയർവെൽ പാർട്ടിക്ക് പോകും അപ്പൊ നമ്മുടെ ചെങ്ങ് അവൻ പരീക്ഷ ചെയ്താൽ പറ്റത്തുണ്ട് അവൻ അവിടെ വരത്തില്ല അതേസമയം നമ്മുടെ ബൌബവും അവൻ പരീക്ഷയ്ക്ക് പാസ്സാകത്തൊണ്ട് അവന് കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ല ഇത് ഓർത്ത് അവൻ ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ബൌബവും ഷൗജു മറ്റേ ഗുരുജി കാരണമാണോ നിനക്ക് നല്ല മാർക്ക് കിട്ടിയേ എന്ന് അവൻ ചോദിക്കും ഇത് കേട്ട് ഷൌജും എനിക്കറിയാണെന്ന് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന ഇത് കണ്ടോ ആ ഗുരുജി ഒരു ഫ്രോഡാ അയാളിപ്പോ പോലീസ് സ്റ്റേഷനില്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ച ഇത്ര മാർക്ക് വാങ്ങിച്ചത് എനിക്ക് ഷൗജും പറയും അങ്ങനെ ആ പാർട്ടിയെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഷൗജു തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോഴെയാണ് നമ്മുടെ അച്ഛനമ്മയും പറയുന്നത് ഷൌജു ചങ്കലങ്ങ് പരിശീലാൻ പറ്റാത്തത് അവൻ വിഷമത്തിലായിരിക്കും നിങ്ങൾ ഫ്രണ്ട്സ് വേണം എങ്ങനെയൊക്കെ ഒരു വഴി കണ്ടുപിടിച്ച് അവനെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ഇവരും പറയും ഇതും കിട്ടും നമ്മുടെ ഷൗജു അവളുടെ ഫ്രണ്ട്സിനോട് സഹായം ചോദിക്കും അപ്പൊ അവരാവരുടെ ഒരു ഐഡിയ കാണത്തില്ല അപ്പോഴാണ് നമ്മുടെ ഷൗജും ആ എനിക്കൊരു ഐഡിയ ഉണ്ട് അന്ന് ന്യൂയോറിന്റെ അവന് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോ അവനെ നമുക്ക് അവിടെ കൊണ്ടുപോകാം എന്നിങ്ങനെ ഷൗജു ഇവരെല്ലാം തീരുമാനിച്ചിട്ട് അടുത്ത ദിവസം നമ്മുടെ ചെങ്ങ് പാവ ത്തെ പോലെ അവനെ ഉറങ്ങിക്കൊണ്ടിരിക്കും ഇവരെല്ലാം ഓടിച്ച് നമ്മുടെ ചങ്ങലാങ്ങിനെ പൊക്കിയിട്ട് എടാ ചങ്ങലാങ് എഴുന്നേക്കടാ എന്നിങ്ങനെ അവനെ പിടിച്ചോളിക്കും ഇത് കണ്ട് നമ്മുടെ എടാ നിങ്ങക്ക് എന്തോ കണ്ട എന്നാ അവൻ പേടിക്കും അപ്പോഴാണ് നമ്മുടെ ലൂഷിയും എടാ വാട നമുക്ക് കളിക്കാൻ പോവാം എന്നിങ്ങനെ അവനോടൊന്നും പറയാതെ അവനും വിളിച്ചുണ്ടെങ്കിൽ പോകും അതിനുശേഷം നമ്മുടെ ഷൗജും ആന്റി നിങ്ങളൊന്നും പേടിക്കണ്ട ഞങ്ങള് ചങ്ങലാങ്ങിന്റെ മനസ്സും മാറ്റാൻ വേണ്ടി കൊണ്ടുപോകുക എന്നെങ്കിലും ഷൌജും ചങ്ങലാങ്ങിന്റെ അമ്മയുടെടുത്ത് കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകും അതിനുശേഷം ഇവരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പോകും അപ്പോഴാണ് നമ്മുടെ ബാബവും ഷൗജു എന്റെ പോക്കറ്റ് ചെറുത് അതുകൊണ്ട് ഈ പൈസ എല്ലാം നിന്റെ ബാഗ് വെച്ചോ എന്തിനെ കൊടുക്കും ഇതുകൊണ്ട് നമ്മുടെ ലൂഷിയും എന്തിനാ അവളുടെ കൊടുത്ത് അവൻ ദേഷ്യപ്പെടും ആ സമയത്താണ് ബാക്കിയുള്ളവരും ആ ഷൌജു എല്ലാരുടെയും പൈസ നീ തന്നെ കളക്ട് ചെയ്യും എന്നെ അവളോടും പറയും അതിനുശേഷം നമ്മുടെ ഷൌജു എല്ലാവരുടെയും പൈസ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ലൂഷിയുടെ അടുത്ത് വരും അപ്പൊ അവനും എനിക്കൊന്നും തന്നെ വിശ്വാസില്ല അവൻ ഞാൻ തരത്തില്ല എന്തിനെ ലൂഷി മാത്രം പൈസ കൊടുക്കത്തില്ല അതിനുശേഷം ഇവരെല്ലാം ട്രെയിനിൽ കയറി പോകും അപ്പൊ നമ്മുടെ ഷൌജു ട്രെയിനിൽ ഇരുന്നുണ്ട് നമ്മുടെ ചങ് നോക്കിക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ക്യൂ കണ്ട് അവൾക്കും എല്ലാം മനസ്സിലാകാം അതിനു ശേഷം ഇവര് ട്രെയിനിൽ ഇരുന്ന് കാർഡ്സ് ഒക്കെ കളിച്ചിട്ട് സ്റ്റോപ്പ് വന്നു നമ്മുടെ ഷൌജും ബാഗ് എടുക്കാൻ വേണ്ടി പോകും അപ്പൊ ബാഗ് അവളുടെ നേർക്ക് ഇങ്ങനെ വീഴാൻ നോക്കും ഇതുകൊണ്ട് നമ്മുടെ ചെങ് അവളെ രക്ഷിക്കും അപ്പൊ അവർ രക്ഷിച്ച് കണ്ട ഉടനെ നമ്മുടെ ഷൗജു അവനെ തന്നെ ഇങ്ങനെ നോക്കി നിക്കും ഇതുകൊണ്ട് നമ്മുടെ ലൂഷിയും ഷൗജു നിന്റെ ഫേസ് എന്തോ ചുമന്നിരിക്കുന്നത് പനിയല്ലോണ്ടോ എന്ന് അവൻ നോക്കും അപ്പൊ ഷൌജു അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും അങ്ങനെ ഇവരല്ല അതിനുശേഷം ഒരു അപ്പാർട്ട്മെന്റിൽ റൂം എടുക്കാൻ വേണ്ടി പോകും അപ്പോഴാണ് നമ്മുടെ ഷൗജു പൈസ കൊടുക്കുമ്പോൾ അവളുടെ പൈസ വെച്ച ബാഗ് ആണത്തില്ല ഇതും കണ്ട് അവളും പേടിച്ച് എല്ലാവരുടെ ബാഗ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും പക്ഷെ ആരുടെയെല്ലാം ആ ബാഗ് ആണത്തില്ല അപ്പോഴാണ് നമ്മുടെ ലൂഷിയും ഞാൻ അപ്പോഴാ പറഞ്ഞു ഇവളുടെ പൈസ കൊടുക്കല്ലെന്ന് ഷൗജു നീ അവസാനായിട്ട് ആ ബാഗ് എവിടാ കണ്ട എന്നിന് അവളോട് ചോദിക്കും അപ്പോഴാണ് നമ്മുടെ ഷൗജു ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത് അവളുടെ ിങ്ങനെ ബാഗ് വീഴാൻ വന്നപ്പം നമ്മളെ ചെങ്ങലാങ് രക്ഷിച്ചാണ് ആ സമയത്ത് നമ്മുടെ ഷൗജിയുടെ ആ ബാഗ് തറയിാണ് അപ്പൊ അവൾ അതെടുക്കാതെ അവിടെ നിന്നെ പോകും അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ലൂഷിയും ദേഷ്യപ്പെട്ട് നോക്കും അപ്പൊ നമ്മുടെ ഷൗജും പൈസ പോയ കാര്യത്തി അവളിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കും അപ്പഴാണ് ബാബുവും ബാങ്ക് ബാങ്കുണ്ടെന്ന് നോക്കിട്ട് അവനെ ഇനി തിരിച്ചു വരും അതിനെ ശവനും പറയും എടാ ഇവിടെ അടുത്തൊന്നും ബാങ്കില്ല ഇനിയിപ്പൊ നമ്മളങ്ങനെ തിരിച്ചു വന്ന എന്നെ ബാബു ചോദിക്കും അപ്പോഴാണ് ലൂഷിയും എടാ നീ ഒന്നും പേടിക്കണ്ട തിരിച്ചു പോകാനുള്ള പൈസ എന്റെ ഉണ്ട് എന്നിന് അവൻ പറയും ഇത് കെട്ടും നമ്മുടെ ക്യൂം അപ്പൊ ഇനിയിപ്പൊ എന്താ നമുക്ക് തിരിച്ചു പോകാം എന്നതിനെ അവൾ വയ്ക്കും ആ സമയത്ത് ാണ് നമ്മുടെ ലൂഷിയെ ഷൗജിന്റെ അടുത്ത് വന്നിട്ട് ഷൗജു നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഓർമ്മയുണ്ടല്ല എന്നിന് അവനിങ്ങനെ പറയും ഇത് ഷൗജും ആ നമ്മൾ നമ്മളിതിനെ തിരിച്ചു വന്ന എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ ചുറ്റി കറങ്ങിട്ട് പിന്നെ പോവാം എന്നിന് അവള് പറയും ഇത് കേട്ട് കീം ഷൌജു പക്ഷെ നമ്മുടെ പൈസ ഇല്ലല്ലോ എന്നിന് അവള് പറയും അപ്പോഴാണ് ഷൌജു നിങ്ങളൊന്നും പേടിക്കണ്ട എനിക്കറിയുന്ന ഒരു സ്ഥലമുണ്ട് ഇവരെ വിളിച്ചോണ്ട് പോകും അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഷൗജു ആ ഫോറസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പോഴാണ് അവളും ഇങ്ങനെ വീഴുന്നത് ഇതും കണ്ടു നമ്മുടെ ലൂഷിയും ചങ്ങൾ അവരുടെ കൈ ഇങ്ങനെ കൊടുക്കും അപ്പൊ നമ്മുടെ ഷൌജു ഇവരെ കണ്ടിട്ട് ആരുടെ അടുത്ത് കൈ ും അപ്പയാണ് ലൂഷിയും പറയുന്നത് ഷൗജു നിന്റെ ബാഗിങ്താ എന്നിന് അവൻ പറയും അപ്പൊ ഷൗജു നമ്മുടെ ചങ്ങലാനെ കണ്ട് ടെൻഷനായിട്ട് ആയിട്ട് നമ്മുടെ ലൂഷിയുടെ കൈ പിടിച്ച് അവളിങ്ങനെ എഴുന്നേക്കും അപ്പഴാണ് ലൂഷിയും നിന്റെ ബാഗല്ല ഞാൻ തരാൻ പറഞ്ഞത് നിന്റെ കൈ ആർക്കണം എന്നതിന് അവനും പറയും അതിനുശേഷം ഇവരും കുറെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് ബീച്ചിന്റെ സൗണ്ട് കേൾക്കുന്നത് ഇതും കേട്ട് ചങ്ങ്ലാങ്ങ് ഇവരെല്ലാം സന്തോഷപ്പെട്ടേണ്ട ബീച്ചിന്റെ അടുത്ത് ഇങ്ങനെ ഓടിച്ചില്ലും അപ്പോഴാണ് ചങ്ങ്ലാങ് സന്തോഷപ്പെട്ടേണ്ട ഞാൻ ആദ്യമായിട്ട് കടലാണെന്ന് എന്നിന് അവനിങ്ങനെ സന്തോഷപ്പെടും അപ്പൊ നമ്മുടെ ലൂഷിയും എന്തോടാ നിനക്ക് സന്തോഷമായ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഷൗജു ചെയ്ത ഒരു പ്ലാൻ ആയത് എന്നിന് അവൻ പറയും ഇതും കിട്ടും നമ്മുടെ ചങ്ങും ഷൌജിനോട് സംസാരിക്കാൻ വരും അപ്പോഴാണ് ബാബു എട വാട നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് ഇങ്ങനെ ബീച്ചിന്റെ അടുത്ത് അതിനേശേഷം ഇവരെല്ലാം കൂടെ ബീച്ച് ഓടി കളിച്ചും പിന്നെ ഫോട്ടോസ് എടുക്കും അപ്പോഴാണ് നമ്മുടെ ക്യൂവും പറയുന്നത് ഷൌജു എനിക്കിനി ഒരു ദിവസം കൂടെ ഇവിടെ തന്നെ താമസിക്കണമെന്ന് തോന്നുന്നു എന്നിന് അവളും പറയും ഇതും കിട്ടും നമ്മുടെ ഷൌജും എന്റെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചോണ്ട് ആ ബീച്ചിന്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ചെല്ലും അതിനുശേഷം നമ്മുടെ ഷൗജും ക്യൂവും കൂടെ അവിടുത്തെ ഓണറിനോട് ഇങ്ങനെ ജോലി കഴിക്കും അതിനേശേഷം അയാളും എന്നാ ശരി ഞാൻ നിങ്ങൾക്ക് അഞ്ഞൂറ് വരാം അവിടെ കാണുന്ന കക്കയൊക്കെ നിങ്ങൾ ഇളക്കി നോക്കി എന്നിന് അയാളും പറയും അതിനുശേഷം ഇവരെല്ലാവരും കൂടെ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെടുത്ത് അതിന് അളകൊണ്ടിരിക്കും അപ്പോഴാണ് ഷൗജിന്റെ കൈ സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തും അപ്പൊ അവരുടെ ചോരണ്ടിട്ട് നമ്മുടെ ലൂഷിയും നിനക്ക് ബുദ്ധി ഇല്ല എന്നിങ്ങനെ അവന് വഴക്കുറഞ്ഞിട്ട് ബാൻഡേജ് എടുക്കാൻ വേണ്ടി പോകും ആ സമയത്ത് നമ്മുടെ ചെങ്ലങ് വന്ന് അവൾക്ക് ഇങ്ങനെ ബാൻഡേജ് അടിച്ച് കൊടുക്കും അപ്പൊ നമ്മുടെ ലൂസ് ഇത് കണ്ടിട്ട് അവന്റെ ബാൻഡേജ് ഇങ്ങനെ ഒളിച്ചു എന്നിട്ട് അവനും ആ ചെങ്ങ് മതി മതി ഇനി കുറെ ഇവിടെ ഇളക്കാനുണ്ട് ഇങ്ങുവാ എന്നിങ്ങനെ അവനെയും വിളിച്ച് ഇവരെല്ലാം ഇങ്ങനെ ജോലി ചെയ്യും അതിനുശേഷം ആ ബോസും ഇവർക്കെല്ലാം അഞ്ഞൂറിന് പാരം എഴുന്നൂറ് രൂപ ഇങ്ങനെ കൊടുക്കും ഇതും കണ്ട് അവരെല്ലാം ഇങ്ങനെ സന്തോഷപ്പെടും അങ്ങനെ അതേസമയം നമ്മുടെ ചെങ്ങ് നല്ലോണം പഠിക്കുന്നുണ്ട് അവന് കോളേജിൽ ചേരാൻ ഒരു ഓഫർ ഇങ്ങനെ കിട്ടും ഇതും കേട്ട് നമ്മുടെ ചങ്മ്മനെ സന്തോഷപ്പെടും അതേപോലെ തന്നെ നമ്മുടെ ലൂഷിയുടെ അമ്മയ്ക്കും കോളേജ് അഡ്മിഷൻ കിട്ടി പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ പോസ്റ്റ് തരും അപ്പോഴാണ് നമ്മുടെ ലൂസിയുടെ അമ്മ ആ പോസ്റ്റർ നോക്കുമ്പോൾ അയ്യോ തീർന്നു ഇതൊരു വലിയ പ്രശ്നം തന്നെ എന്നിന്റെ അമ്മയും ഷോക്കായി നിൽക്കും അതേസമയം ഇവരെല്ലാം ബീച്ച് ഇങ്ങനെ ചുറ്റി കറങ്ങിരിക്കും അപ്പോഴാണ് ഷൌജും അവൾ നിന്ന് ഹെയർ ക്ലിപ്പ് എടുത്തിട്ട് ഇതിന് എത്ര എന്നതിനും അപ്പൊ ആ കടക്കാരിയും അമ്പൂരി അവര് അറിയും അപ്പൊ ഈ പൈസയും കേട്ട് നമ്മുടെ ഷൌജും വാങ്ങാതെ അവളന്നെ പോകും അപ്പോഴാണ് നമ്മുടെ ലൂഷിയും നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇവിടെ ഒരു സാധനം നോക്കി തരാം എന്തിനാ പറയും അങ്ങനെ അവരൊക്കെ പോയതിനെ നമ്മുടെ ലൂസി ആരും അറിയാതെ നമ്മുടെ ഷൗജിന് ഇഷ്ടപ്പെട്ട ഹെയർ ക്ലിപ്പ് ഇവൻ പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിക്കും അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാരും കൂടെ ആ ബീച്ചിൽ തന്നെ ടെന്റ് ഇട്ടിങ്ങനെ താമസിക്കും എന്നിട്ട് ഇവരെല്ലാരും കൂടെ ട്രൂത്ത് ഓർ ഓർഡർ ഡയറിനെ ഗെയിം കളിക്കും അപ്പോഴാണ് നമ്മുടെ ഷൗജിന് ചങ് ഇഷ്ടമുള്ള കാര്യം നമ്മുടെ ക്യൂ മനസ്സിലാക്കിയിട്ട് അവൾ നമ്മുടെ ഷൌജിനോട് കഴിക്കും ഷൗജു നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറ എന്തിനെ ഷൗജിനോട് കഴിക്കും അപ്പൊ നമ്മുടെ ഷൗജും എനിക്ക് ചങ് ഇഷ്ടം എന്താണ് അവള് പറയും ഇതിങ്ങിട്ട് നമ്മുടെ ചങ്ങ് ഷോക്കാകും അപ്പൊ നമ്മുടെ ക്യൂം അവള് നമ്മുടെ ഷൌജു പറഞ്ഞു സന്തോഷപ്പെടും അപ്പോഴാണ് നമ്മുടെ ഷൗജും ഓ ും തെറ്റിരിക്കല്ലേ ഞാനൊരു നടനെ പറഞ്ഞ ചെങ് പറഞ്ഞ ഒരു നടൻ ഉണ്ട് എനിക്ക് അയാൾ ഇഷ്ടമാറ്റും ഇതും കേട്ട് നമ്മുടെ ക്യൂ ദേഷ്യപ്പെടും അതിനേശേഷം ഒരു വീണ്ടും കളിക്കുമ്പോൾ നമ്മളെ പാട്ട് പാടാൻ പറയും ഇതും കേട്ട് നമ്മുടെ ബാബവും എന്നാ ശരിയാളാ നിനക്ക് വരെ ഞാൻ പാട്ടിത്തരാം എന്ന് പറഞ്ഞത് ഇങ്ങനെ പാട്ട് പാടും അങ്ങനെ അവന്റെ പാട്ട് കേട്ട് ഇവരെ സന്തോഷപ്പെടും അപ്പോഴാണ് നമ്മുടെ നമുക്ക് എന്തിനാണ് എൻട്രൻസ് എക്സാം ആ എക്സാം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് മരിച്ചു എന്നിങ്ങനെ അവനും ദേഷ്യപ്പെട്ട് ബാബോ നിന കോളേജിൽ പോകാൻ പറ്റില്ലെങ്കിലും നീ ഒരു ബെറ്ററായ ജീവിതം ജീവിക്കോടാ എന്നിങ്ങനെ അവനെ വിഷമിച്ചോണ്ട് പാട്ടുപാടും ഇതും കേട്ട് അമ്മ ും അപ്പൊ ബാബോ ദേഷ്യപ്പെട്ട് നിങ്ങൾ നിനാട് ക്ലാപ്പ് പഠിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത നിങ്ങളെ രണ്ടുപേര് ലൂഷി നീ എപ്പോഴും എന്റെ കൂടെ ചുറ്റി കറങ്ങുന്ന പക്ഷെ നിനക്കെല്ലാത്തിനും നല്ല മാർക്കുണ്ട് അതുപോലെ തന്നെ ചങ്ങ് നീ പരീക്ഷ എഴുതാൻ പോലും പോയില്ല പക്ഷെ നിനക്കും കോളേജ് അഡ്മിഷൻ കിട്ടി എന്നതിന് അവനും പറയും ഇതും കെട്ടി ഇവരുടെ അവനെങ്ങനെ സമ്മാനപ്പെടുത്താൻ പോകും അപ്പോഴാണ് ബാബോം പക്ഷേ ലൂഷി ചങ്ങ് നിങ്ങളെ രണ്ടുപേരും എനിക്ക് ബ്രദേഴ്സിനെ കണക്ക് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും ഞാൻ മർഗ്ഗത്തില്ല എന്നിന് അവനും പറഞ്ഞിട്ട് ഇവരെല്ലാം സന്തോഷത്തോടെ ഒരുമിച്ച് ഇങ്ങനെ പാടും അതിനുശേഷം നമ്മുടെ ചങ് പറയും നമുക്ക് രാവിലെ വരെ ഇവിടെ ഉറങ്ങായിരുന്നു സൂര്യോദയം കണ്ടാലോ എന്നിന് അവൻ ചോദിക്കും അപ്പൊ ബാക്കി എല്ലാരും ഒന്ന് പോടാ എനിക്ക് ഉറക്കം വരുന്നത് അവരില്ല ഇങ്ങനെ പോവും അപ്പൊ ചെങ്ങലാങ്ങും നിങ്ങൾക്ക് എന്നെ സന്തോഷിപ്പിക്കാനല്ലോ വന്നെ എന്നിന് അവനും പറയും അപ്പൊ അവരെന്നെങ്കിലും കേൾക്കാതെ അവരിങ്ങനെ കിടക്കാൻ പോകും അപ്പൊ നമ്മുടെ ഷൗജുന് മാത്രം ഇവന്റെ കൂടെ ഇരുന്ന് കാണണം എന്ന് തോന്നും പക്ഷെ നമ്മുടെ ക്യൂ ഷൗജു ഒന്ന് വന്ന് എന്ന് പറഞ്ഞാൽ അവളെയും വിളിച്ചു കൊണ്ടെ പോകും അങ്ങനെ അന്ന് രാത്രി നമ്മളെ ഷൗജു ഉറങ്ങുമ്പോഴാണ് അവൾക്ക് ഇങ്ങനെ വയറൻ എടുക്കും അതുകൊണ്ട് അവളിങ്ങനെ പുറത്തും ഇതും കണ്ട് നമ്മുടെ ചങ്ങലാങ്ങും ഷൗജു നിനക്കും തോറ്റി നമുക്കാണെങ്കിൽ ഇവിടെ അടുത്തുള്ള ക്ലിനിക്ക് പോകാം എന്നിന് അവൻ പറയും ഇത് കണ്ട് ഷൌജും ഇല്ല വേണ്ട വേണ്ട നിനക്ക് സൂര്യനെ കാണണ്ട് അതുകൊണ്ട് നമുക്ക് പോകണ്ട ഇനി അവള് പറയും ഇത് കേട്ടിട്ടും ഷൗജു അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് ഇനി ക്ലിനിക്ക് പോകും അങ്ങനെ അവളെയും കാണിച്ചിട്ട് ഇവര് തിരിച്ചു വരുമ്പോ രാവിലെ അതേ സമയത്താണ് സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നത് ഇത് കണ്ടിട്ട് ഇവരുണ്ടേര് ഇങ്ങനെ സന്തോഷപ്പെടും അപ്പോഴാണ് നമ്മുടെ ലൂഷിയും ക്യൂം കൂടെ ഇവരെ കാണാത്തോണ്ട് അവരി അന്വേഷിച്ചോണ്ടിരിക്കും അപ്പോഴാണ് ചങ് ഷൗജും കൂടെ ഇങ്ങനെ നടന്നുവരുന്നേ കാണുന്നത് ഇത് കണ്ടിട്ട് ഇവരുണ്ടേര് അവരുടെ അടുത്തു പോകും അപ്പോഴാണ് ചങ് പറയുന്നത് ഓ ഷൗജിന് രാത്രി വയറോയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ക്ലിനിക്ക് പോയി ലൂഷി നിന്റെ പൈസ ഞാൻ എടുത്തോണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് തിരിച്ചു ടിക്കറ്റിന് പൈസ ണുന്നില്ല എന്നിന് അവൻ പറയും അപ്പൊ ലൂഷിയും ഓ അതൊന്നും കുഴപ്പമില്ല ഷൌജു നിനക്കിപ്പോ അങ്ങനെ ഉണ്ട് പിന്നെ ബാബു എന്ത് അവനെ കണ്ടില്ലല്ലോ എന്നെ ലൂഷിയെ ചോദിക്കും ഇത് കേട്ട് അവരുടെ വരും ബാബോ അവൻ ഞങ്ങളുടെ കൂടെ ഒന്നും വന്നില്ലല്ലോ എന്നിന് ഇവർ പറയും ഇതും കെട്ട് ലൂഷിയും ക്യൂവും കൂടെ ഷോക്കായിട്ട് ബാബോ അപ്പൊ നിങ്ങളുടെ കൂടെ ഇല്ല അപ്പൊ അവനോടെ പോയി എന്നിന് ഇവരെല്ലാരും കൂടെ നമ്മുടെ ബാബുവോ അന്വേഷിച്ചിങ്ങനെ പോകും അങ്ങനെ ഇവരെല്ലാം കുറെ അന്വേഷിച്ചതിനു ശേഷം നമ്മുടെ ക്യൂയും ആ ടെന്റിയിരുന്ന ഒരു ലെറ്റർ എടുക്കും അതിനുശേഷം അവളും പറയും ഗായ്സ് ബാബുവോ നമുക്ക് ലെറ്റർ ചെയ്തിട്ടുണ്ട് എന്നിന് അവളും പറയും അങ്ങനെ ലെറ്റർ വായിച്ചതിനു ശേഷം ഇവരെല്ലാരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ബാബുവിനെ തടയാൻ വേണ്ടി ഇവരും കാര്യം ചോണ്ടിങ്ങനെ സ്പീഡിൽ പോകും കാരണം നമ്മുടെ ബാബു ആ ലെറ്റർ എഴുതേക്കും ലൂഷി ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ വന്നപ്പം എന്നെ കുറെ പേര് റാഗ് ചെയ്ത് പക്ഷെ നീ എന്നെ രക്ഷിച്ച് അതുപോലെ തന്നെ ചെങ്ങ് നീ എനിക്ക് പഠിക്കാൻ വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യൂ നിന്റെ സ്നാക്സ് ഒക്കെ അടിപൊളിയാ അത് ഞാൻ എന്നും മറക്കത്തില്ല പിന്നെ ഷൌജു നീ എപ്പോഴാണ് സ്കൂളിൽ വന്ന തൊട്ട് എനിക്ക് സന്തോഷമായി കാരണം ഇനി തൊട്ട് എനിക്ക് ലാസ്റ്റ് ആവേണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളെല്ലാരും ഞാൻ മിസ് ചെയ്യും ഞാൻ എന്റെ ഫ്യൂച്ചറിന് വേണ്ടി ഞാൻ ഇവിടുന്ന് പോവാ എനിക്ക് ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്ത് പോവാ എന്നിങ്ങനെ അവനിങ്ങനെ ലെറ്റർ ചെയ്ത് വെച്ചേക്കും ഇതും വായിച്ച് ഇവരെയും കറഞ്ഞോണ്ട് നമ്മുടെ ബാബുവിനെ തടയാൻ വേണ്ടി വരും പക്ഷെ നമ്മുടെ ബാബു അവന് ട്രെയിനകത്ത് കേറി അവനിങ്ങനെ കറഞ്ഞോണ്ടിരിക്കും അതിനുശേഷം ട്രെയിൻ അവിടെ നിന്ന് അങ്ങ് പോകും അപ്പൊ അവൻ പോയത് ആലോചിച്ചിട്ട് ഇവരിങ്ങനെ കരയും അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡി ഇരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നത്തേ പോലെ അടുത്ത എപ്പിസോഡിൽ കാണാം